കൊഴുപ്പ് സംബന്ധമായ സസ്യാഹാര പാചക കുറിപ്പുകളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. കൊഴുപ്പിൻ്റെ ഗുണങ്ങൾ, കൊഴുപ്പിൻ്റെ തരങ്ങൾ, കുറച്ച് സസ്യാഹാര പാചക കുറിപ്പുകൾ. കൊഴുപ്പുകൾ ഊർജത്തിൻ്റെ കേന്ദ്രീകൃത സ്രോതസ്സുകളാണ്. 1 ഗ്രാം കൊഴുപ്പ് 9 കിലോ കലോറി നൽകുന്നു. കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകൾ വഹിക്കുന്നതിനും ആഗിരണം ചെയ്യുന്നതിനും നമുക്ക് കൊഴുപ്പ് ആവശ്യമാണ്. വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പ് ലയിക്കുന്ന വിറ്റമിനുകളാണ്. ഭക്ഷണത്തിലെ കൊഴുപ്പുകളെ ദൃശ്യവും അദൃശ്യവുമായ കൊഴുപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. ദൃശ്യമായ കൊഴുപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം, എണ്ണകൾ, വെണ്ണ, നെയ്. നമുക്ക് കാണാൻ കഴിയാത്തവയാണ് അദൃശ്യമായ കൊഴുപ്പുകൾ. ഈ കൊഴുപ്പുകൾ സ്വാഭാവികമായും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണം, പരിപ്പ്, വിത്തുകൾ, മുട്ട, പാൽ, മത്സ്യം. കൊഴുപ്പുകൾ എസൻഷ്യൽ മാക്രോ ന്യൂട്രിയന്റുകളാണ്. അവയുടെ രൂപത്തെ ആശ്രയിച്ച് അവയെ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു: ഖരകൊഴുപ്പും ദ്രാവക കൊഴുപ്പും. നെയ്, ക്രീം, വെണ്ണ എന്നിവ ഖരകൊഴുപ്പിന്റെ ഉദാഹരണങ്ങളാണ്. സൂര്യകാന്തി എണ്ണ, നിലക്കടല എണ്ണ തുടങ്ങിയ പാചക എണ്ണകൾ ദ്രാവക കൊഴുപ്പിന്റെ ഉദാഹരണങ്ങളാണ്. കൊഴുപ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി പാചക കുറിപ്പുകൾ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ട്യൂട്ടോറിയലിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബൗൾ 150 മില്ലിലിറ്റേഴ്സ് ആണെന്ന് ശ്രദ്ധിക്കുക. ആദ്യ പാചക കുറിപ്പ് തേങ്ങാദോശയാണ്. ഈ പാചക കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്: 30 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചെറുതിന, 15 ഗ്രാം അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുഴുവൻ ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവാ വിത്തുകൾ, തേങ്ങ അരച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്, ഉപ്പ് പാകത്തിന്. രീതി: ചെറിയ തിന, മുഴുവൻ ഉഴുന്ന്, ഉലുവ എന്നിവ ഒരു രാത്രി മുഴുവൻ കഴുകി കുതിർക്കുക. അടുത്ത ദിവസം കുറച്ച് വെള്ളം ഉപയോഗിച്ച് എല്ലാം ഒരു മിനുസമാർന്ന മാവായി അരയ്ക്കുക. ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ചിരകിയ തേങ്ങ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലപോലെ അരച്ചെടുക്കുക. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മാവിൽ ഒഴിക്കുക. എല്ലാം നന്നായി ഇളക്കുക. പാത്രം മൂടി ചൂടുള്ള സ്ഥലത്ത് 6 മുതൽ 8 മണിക്കൂർ വരെ പുളിക്കാൻ വെക്കുക. മാവ് പുളിച്ചു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കുക. ഒരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. ദോശ പോലെ പരത്തുക. പാകമാകുന്നതുവരെ ഇരുവശവും വേവിക്കുക. തേങ്ങാദോശ തയ്യാർ. 2 ചെറിയ ദോശകളിൽ ഏകദേശം 6 ഗ്രാം അദൃശ്യ കൊഴുപ്പും 5 ഗ്രാം ദൃശ്യമായ കൊഴുപ്പും ഉണ്ട്. അടുത്ത പാചക കുറിപ്പ് പുതിനയില ചേർത്ത് തൈര ചട്നിയാണ്. ഈ പാചക കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്: 50 ഗ്രാം അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ തൈര്, 1 പിടി കഴുകിയ പുതിനയില, വറുത്ത നിലക്കടല 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വറുത്ത ഫ്ളാക്സ് വിത്തുകൾ, വറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ, 2 പച്ചമുളക്, ഉപ്പ് പാകത്തിന്. രീതി: എല്ലാ ചേരുവകളും ഒരു മിക്സർ ജാറിൽ എടുക്കുക. അവ വെള്ളം ചേർക്കാതെ മിനുസമാർന്ന പേസ്റ്റായി അരയ്ക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. വെള്ളം ചേർത്ത് ചട്നി നിങ്ങൾക്ക് ക്രമീകരിക്കാം. പുതിനയിലയും തൈരും ചേർത്ത ചട്നി തയ്യാർ. ഈ ചട്നിയുടെ അരപാത്രത്തിൽ ഏകദേശം 12 ഗ്രാം അദൃശ്യമായ കൊഴുപ്പ് മാത്രമാണ് ഉള്ളത്. 3-ാമത്തെ പാചക കുറിപ്പ് കടലക്കറിയാണ്. ഈ പാചക കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ്: വറുത്ത നിലക്കടല 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ തൈരിൽ നിന്നുണ്ടാക്കിയ 1 ചെറിയ ഗ്ലാസ് മോര്, 1 ഉണങ്ങിയ ചുവന്ന മുളക്,
ഒരു പച്ചമുളക് കഴുകി അരിഞ്ഞത്. നിങ്ങൾക്ക് ഇതും ആവശ്യമാണ്: ഒരു ടീസ്പൂൺ ജീരകം, 4 മുതൽ 5 വരെ കറിവേപ്പില, 1 പിടി മല്ലിയില കഴുകി അരിഞ്ഞത്, 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്, ഉപ്പ് പാകത്തിന്. രീതി: വറുത്ത കടലയും പച്ചമുളകും വെള്ളം ഉപയോഗിച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക. പിന്നീടുള്ള ഉപയോഗത്തിന് ഇത് മാറ്റിവെക്കുക. ഒരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. ഇതിലേക്ക് ജീരകം, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർക്കുക. വിത്തുകൾ വിതറുന്നതുവരെ വഴറ്റുക. വിത്ത് തെറിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കടല പേസ്റ്റ് ചേർക്കുക. ഇത് 5 മുതൽ 6 മിനിറ്റ് വരെ വേവിക്കുക. അടുത്തതായി തീ കുറച്ച് മോരും ഉപ്പും ചേർക്കുക. നന്നായി ഇളക്കി 5 മിനിറ്റ് വേവിക്കുക. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മല്ലിയില കൊണ്ട് അലങ്കരിക്കാം. കടലക്കറി തയ്യാർ. ഒരു പാത്രം നിലക്കടലക്കറിയിൽ 9 ഗ്രാം അദൃശ്യമായ കൊഴുപ്പും 5 ഗ്രാം ദൃശ്യമായ കൊഴുപ്പുമുണ്ട്. ഞങ്ങളുടെ അവസാന പാചകക്കുറിപ്പ് സ്റ്റഫ് ചെയ്ത കോട്ടേജ് ചീസാണ്, അഥവാ പനീർ. ഈ പാചകക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് ഇവ ആവശ്യമാണ്: 100 ഗ്രാം കോട്ടേജ് ചീസ്, 30 ഗ്രാം അല്ലെങ്കിൽ 1.5 ടേബിൾസ്പൂൺ തൈര്, 2 പിടി മല്ലിയില കഴുകിയത്, 2 പച്ചമുളക് കഴുകിയത്. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആവശ്യമാണ്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ എണ്ണയോ നെയ്യോ ആവശ്യമാണ്, കൂടാതെ പാകത്തിന് ഉപ്പും. നമ്മൾ ആദ്യം സ്റ്റഫ് ഉണ്ടാക്കും. മല്ലിയില, ഉപ്പ്, പച്ചമുളക് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. പിന്നീടുള്ള ഉപയോഗത്തിനായി ഇത് മാറ്റിവെക്കുക. ഒരു പാത്രത്തിൽ തൈര്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉപ്പ് എന്നിവ എടുക്കുക. മിനുസമാർന്നതുവരെ ഇതിളക്കുക. ഇപ്പോൾ സ്റ്റഫ് ചെയ്യുന്നതിനായി കോട്ടേജ് ചീസ് അഥവാ പനീർ 3/4 കഷ്ണങ്ങളാക്കി മുറിക്കുക. കോട്ടേജ് ചീസ് അഥവാ പനീർ 2 കഷ്ണങ്ങൾക്കിടയിൽ സ്റ്റഫ് വയ്ക്കുക. ഇത് തൈര് ചേർത്ത മിശ്രിതത്തിൽ മുക്കുക. എല്ലാ വശങ്ങളും നന്നായി പൂശിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് മാറ്റിവെക്കുക. ഒരു പാനിൽ എണ്ണയോ നെയ്യോ ചൂടാക്കുക. ഇടത്തരം തീയിൽ കോട്ടേജ് ചീസ് അഥവാ പനീർ ഷാലോ ഫ്രൈ ചെയ്യുക. എല്ലാ വശങ്ങളും പാകമാകുന്നതുവരെ വേവിക്കുക. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. സ്റ്റഫ് ചെയ്ത കോട്ടേജ് ചീസ് അഥവാ പനീർ തയ്യാർ. പനീർ 3 കഷ്ണങ്ങളിൽ ഏകദേശം 15 ഗ്രാം അദൃശ്യമായ കൊഴുപ്പുണ്ട്. അവയിൽ ഏകദേശം 5 ഗ്രാം കൊഴുപ്പ് കാണപ്പെടുന്നു. നല്ല ആരോഗ്യത്തിന് ഈ പാചകക്കുറിപ്പുകൾ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.